ഞാൻ അലി ലൈവ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാമെന്ന് സുപ്രീംകോടതി ബീഹാർ സർക്കാരിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സുശാന്തിന്റെ കുടുംബം രംഗത്തെത്തിയതോടെയാണ് ബീഹാർ സർക്കാർ ഇക്കാര്യം ശുപാർശ ചെയ്തത് കോവിഡ് വ്യാപനം ചെറുപ്പക്കാരിൽ ശക്തമാകുന്നുവെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് രണ്ടാം ഘട്ടത്തിൽ യുവാക്കളാണ് കൂടുതലും രോഗബാധിതരാകുന്നത് അവർ രോഗവ്യാപനത്തിന് കാരണക്കാരാകുന്നു തങ്ങൾ വൈറസ് ബാധിതരാണെന്ന കാര്യം ചെറുപ്പക്കാരിൽ ബഹുഭൂരിപക്ഷവും അറിയുന്നില്ല ഈ സാഹചര്യം പ്രശ്നം കൂടുതൽ വഷളാക്കുന്നതായും ലോകാരോഗ്യ സംഘടന വെസ്റ്റേൺ പസഫിക് റീജിയണൽ ഡയറക്ടർ തകീഷി കസായി അറിയിച്ചു കേരള അതിർത്തി അടച്ച കർണാടക സർക്കാരിന്റെ നടപടിയെ വിമർശിച്ച് ഹൈക്കോടതി അന്തർ സംസ്ഥാന യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടിയെയാണ് കർണാടക ഹൈക്കോടതി രൂക്ഷ രൂക്ഷഭാഷയിൽ വിമർശിച്ചത് ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കെ സംസ്ഥാനം എന്തിനാണ് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്ന് കോടതി ചോദിച്ചു യമൻകാരനായ പങ്കാളിയെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി വീട്ടിലെ വാട്ടർ ടാങ്കിൽ തള്ളിയ സംഭവത്തിൽ മലയാളി യുവതിയുടെ വധശിക്ഷ കോടതി ശരിവച്ചു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയയുടെ ശിക്ഷയാണ് യമൻ കോടതി ശരിവച്ചത് നിമിഷയെ കൊലപാതകം നടത്താൻ സഹായിച്ച നഴ്സ് ഹനാനെ ജീവപര്യന്ത തടവിനും കോടതി ശിക്ഷിച്ചു കോവിഡ് വൈറസ് വ്യാപനം രാജ്യത്ത് ഇതുവരെ രണ്ട് കോടിക്കടുത്ത് ആളുകൾക്ക് തൊഴിൽ നഷ്ടമായെന്ന് റിപ്പോർട്ട് ഒന്ന് ദശാംശം എട്ട് ഒൻപത് കോടി പേർക്കാണ് തൊഴിൽ നഷ്ടമായെന്നാണ് കണക്ക് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ ഇക്കോണമി പുറത്തുവിട്ട സർവേയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓസ്ട്രേലിയ ജപ്പാൻ സിംഗപ്പൂർ എന്നിവ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങളിലേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുന്നതിനായി വ്യോമപാത സംബന്ധിച്ച് ചർച്ച നടക്കുന്നതായി സിവിൽ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യോമപാത ധാരണയിലെത്തിയാൽ ചില നിബന്ധനകളോടെ അന്താരാഷ്ട്ര വിമാന സർവീസ് ആരംഭിക്കാം ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലേക്കും പുതിയ വ്യോമപാത നിർദ്ദേശിച്ചിട്ടുണ്ട് ശസ്ത്രക്രിയയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ആരോഗ്യനില വഷളായതായി മെഡിക്കൽ ബുള്ളറ്റിൻ മുഖർജിക്ക് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായതായി ആർമി റിസർച്ച് ആൻഡ് റഫറൽ ആശുപത്രി അറിയിച്ചു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗാന്ധി കുടുംബത്തിനു പുറത്തുനിന്ന് ഒരാൾ വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തോട് യോജിച്ച് പ്രിയങ്ക ഗാന്ധി പുതുതലമുറ നേതാക്കളുടെ അഭിമുഖങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ പുസ്തകത്തിലാണ് പ്രിയങ്ക നിലപാട് വ്യക്തമാക്കിയത് സൗദിയിൽ ആയിരക്കണക്കിന് ഡ്രോണുകൾക്ക് ലൈസൻസുകൾ നൽകിയതായി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വക്താവ് ഇബ്രാഹിം അൽ അൽസ വ്യക്തമാക്കി വാണിജ്യ വിനോദ ആവശ്യങ്ങൾക്കുള്ള ഡ്രോണുകൾക്ക് ലൈസൻസുകൾ നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് രണ്ടായിരത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും ഉയർന്ന കണക്കാണിത് ആയിരത്തി പേർ രോഗമുക്തി നേടി സംസ്ഥാനത്ത് ഇന്ന് പതിനേഴ് ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു കേന്ദ്ര സർക്കാർ ജോലികൾക്ക് പൊതുയോഗ്യതാ പരീക്ഷ നടത്താൻ തീരുമാനം ഇതിനായി ദേശീയ റിക്രൂട്ട്മെന്റ് ഏജൻസി ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു നടപടികൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി ഗസറ്റഡ് പോസ്റ്റുകൾ ഒഴിച്ചുള്ളവയിലേക്ക് ഇനി നിയമനം നടത്തുക ദേശീയ റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്തുന്ന ഈ പൊതുയോഗ്യതാ പരീക്ഷ വഴിയാകും ഭൂമിയുടെ സംരക്ഷണ പാളി അപകടത്തിലാണെന്നും സംരക്ഷണ പാളിയുടെ ഒരു വലിയ ഭാഗം ദുർബലമായതായും വെളിപ്പെടുത്തി പ്രമുഖ ബഹിരാകാശ ഏജൻസിയായ നാസ സൗത്ത് അറ്റ്ലാന്റിക് അനോമലി എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലും ഇടയിലായാണ് ഇപ്പോൾ സൗത്ത് അറ്റ്ലാന്റിക് അനോമലി എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ദുർബലമായ കാന്തിക വലയം കാണപ്പെട്ടത് മാലിയിൽ പട്ടാള അട്ടിമറി നീക്കത്തിനിടെ പ്രധാനമന്ത്രി ബോബോ ക്രിസയെയും പ്രസിഡന്റ് ഇബ്രാഹിം ബൌബക്കർ കെയ്റ്റയെയും ബന്ധികളാക്കി തൊട്ടു പിന്നാലെ താൻ രാജിവെച്ചതായി പ്രസിഡന്റ് കെയ്റ്റെ പ്രഖ്യാപിച്ചു ഇബ്രാഹിം കെയ്റ്ററിന്റെ രാജി ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ചയാണ് സൈനിക നീക്കം നടന്നത് യുഎ യിൽ നിന്നും പ്രളയസഹായമായി എഴുന്നൂറ് കോടി രൂപ സ്വീകരിക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ നിരസിച്ചതിനു പിന്നിൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടും യുഎഇ സർക്കാർ നേരിട്ടല്ലാതെ സംഘടനകൾ വഴി സഹായം എത്തിക്കുമെന്ന വിവരമാണ് കേന്ദ്രത്തിന് ലഭിച്ചത് സംഘടനകൾ വഴി പണം എത്തിച്ചാൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയതോടെ വിദേശത്തു നിന്നും സഹായങ്ങൾ വേണ്ടെന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയായിരുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണനും ഡ്രൈവർക്കും കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചു ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവരിൽ വൈറസ് ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് ഇദ്ദേഹത്തോട് പരിശോധനയ്ക്ക് വിധേയനാവാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചിരുന്നു കോവിഡ് ബാധിതരുടെ കോണ്ടാക്ട് വിശദാംശങ്ങൾ കണ്ടെത്തുന്നതിന് പോലീസ് മൊബൈൽ ഫോൺ ടവർ വിവരങ്ങൾ മാത്രമാണ് പരിശോധിക്കുന്നതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു വ്യക്തികളുടെ ഫോൺ വിശദാംശങ്ങൾ പരിശോധിക്കുന്നില്ലെന്നും പതിനാല് ദിവസങ്ങൾ വ്യക്തി എവിടെയെല്ലാം സഞ്ചരിച്ചുവെന്ന് കണ്ടെത്താനാണ് ഈ നടപടിയെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കെ കെ രവീന്ദ്രനാഥ് വിശദീകരിച്ചു യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ പി ഫൈനലിൽ ആദ്യ സെമിയിൽ ലെപ്സിക്കിനെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് പി എസ് ഡി തോൽപ്പിച്ചു മാർക്കിൻ ഞോസ് ഏഞ്ചൽ ഡി മരിയ യുവാൻ ബെർണറ്റ് എന്നിവരാണ് ഗോളുകൾ നേടിയത് ഒരു അസിസ്റ്റും പേരിലാക്കിയ ഡി മരിയയാണ് മത്സരത്തിലെ താരം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനൽ ലക്ഷ്യമിട്ട് ബയൺ മ്യൂണിക് ഇന്നിറങ്ങും മാഞ്ചസ്റ്റർ സിറ്റിയെ വീഴ്ത്തിയെത്തുന്ന ലിയോണാണ് സെമിയിലെ എതിരാളി ബാഴ്സലോണയ്ക്കെതിരായ മഹാജയത്തിന്റെ വമ്പുമായാണ് ബയൺ എത്തുന്നത് സ്വർണവിലയിൽ വൻ ഇടിവ്

ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നാം തീയതി അന്നത്തെ ടി ഇന്ത്യ ഗവൺമെന്റുമായി ഒപ്പുവെച്ച കരാർ പ്രകാരമാണ് ആറാട്ട് ഘോഷയാത്ര റൺവേയിലൂടെ കടന്നുപോകുന്നത് പോകുന്നത് സ്വകാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ആചാരപരമായിട്ടുള്ള ഈ ഘോഷയാത്രയും ഭാവിയിൽ തടസ്സപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ തലസ്ഥാന നഗരത്തിന്റെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും അഭിമാനമായിട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമായ ഈ വിമാനത്താവളത്തെ സ്വകാര്യ മുതലാളിയായിട്ടുള്ള അദാനിക്ക് പെട്ട വിലയ്ക്ക് വിൽക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്നതായിട്ടുള്ള തീരുമാനം പിൻവലിക്കണം കനത്ത അഴിമതിയാണ് ഇതിന്റെ പിന്നിലുള്ളത് കൊടിയ പകൽ കൊള്ളയാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പോൾ കേന്ദ്ര കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കേന്ദ്രമന്ത്രിമാരുണ്ട് കേരളത്തിലെ ബി ജെ പി നേതൃത്വമുണ്ട് ഇവരൊക്കെ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അറിയാൻ കേരളീയങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്